ഇതുപോലെ തന്നെ യാക്കോബായ സുറിയാനി സഭയുടെ മക്കളായി ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കുവാൻ വേണ്ടി അലങ്ങളായി പള്ളി ഉണ്ടാക്കി. ആ ഉണ്ടാക്കിയ പള്ളികളിൽ പ്രാർത്ഥിക്കാനുള്ള അനുവാദം നിഷേധിക്കുക മാത്രമല്ല, ഞങ്ങൾ ഇറക്കിവിടുക മാത്രമല്ല, ഞങ്ങൾ അവിടെ ജനിച്ചു വളർന്ന വിശ്വാസികൾക്കായി മാത്രമുണ്ടാക്കിയ പള്ളി സെമിത്തേരികളിൽ പോലും മൃതശരീരം സംസ്കരിക്കാനായി തടസ്സപ്പെടുത്തുന്ന നിലപാട് സംസ്ഥാനത്തിന്റെ പല ഭാഗത്തും നിങ്ങൾ കണ്ടതാണ്. 15 ദിവസം കട്ടച്ചിറയിൽ ഒരു മൃതശരീരം വീട്ടിൽ സൂക്ഷിക്കേണ്ടി വന്നു. ഈ ലോകത്ത് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ മരിച്ച അമ്മയുടെ ശവശരീരം നിങ്ങൾക്ക് സ്ഥലമില്ലെങ്കിൽ കൊത്തി നുറുക്കി നിങ്ങൾ ഭക്ഷണമാക്കി അനാഥശാലയിൽ വിളമ്പാനായി പറയുന്ന ഏതെങ്കിലും ഒരു നേതൃത്വം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്കിൽ ആ നേതൃത്വത്തോട് പ്രതികരിക്കാനും പ്രതിഷേധിക്കാനുമുള്ള ധാർമ്മിക നിലപാടുകൾ നിങ്ങൾക്ക് ആവശ്യമായി വന്നതുകൊണ്ടാണ് ഈ തെരുവീഥിയിലേക്ക് ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾക്ക് ഒത്തൊരുമിക്കുവാനും ഈ സമൂഹ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും കഴിഞ്ഞകാലം ഹൈറേഞ്ച് മേഖലയുടെ പൊതു നന്മകൾ എടുത്തു നോക്കിയാൽ, പ്രിയപ്പെട്ട നമ്മുടെ വ്യാപാരി വ്യവസായികളുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ദിവാരം കേട്ടൊക്കെ ഇത് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ ജാതി മത ഭേദ വ്യത്യാസങ്ങൾ കൂടാതെ ഈ സമൂഹം നയിക്കുന്ന അന്തരീക്ഷത്തിൽ ഞങ്ങളുടെ ശവശരീരങ്ങളെങ്കിലും മാനമായി അടക്കം ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്ക് നൽകണമെന്നുള്ള അഭ്യർത്ഥന ഈ സമയം ഈ പൊതുസമൂഹത്തിന്റെ മുമ്പാകെ വയ്ക്കുകയാണ്. 2 ദിവസം മുമ്പ് പഴന്തോട്ടത്തെ ഒരു അമ്മ മരിച്ചു. ഒരു അച്ഛന്റെ അമ്മയായിരുന്നു. സംസ്കാര കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ അത് അനുവദിക്കില്ലെന്ന് അറിയിച്ചു. എന്തുകൊണ്ടെന്ന് അറിയില്ല. നിയമനിർമ്മാണത്തിന്റെ മുമ്പിൽ നിൽക്കുന്നവർ പോലും അതിനനുകൂലമായ നിലപാടുകൾ എടുത്തില്ല. മൃതശരീരം മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി അടക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും തയ്യാറ്. അഴിയുന്നിടത്തോളം ഒഴിഞ്ഞു മാറുന്നവരാണ്. ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ 10 ഇരട്ടി മടക്കി കൊടുക്കാമെന്ന് എത്രയോ പ്രാവശ്യം അറിയിച്ചിട്ടുള്ള കാര്യമാണ്. ആ മൃതശരീരം മറ്റൊരു പള്ളിയിൽ കൊണ്ടുപോകാനായി ചെന്നപ്പോൾ പഴന്തോട്ടം ഗ്രാമവാസികളായ നാട്ടുകാർ പറഞ്ഞു, നിങ്ങൾ ഒരിടത്തും കൊണ്ടുപോകരുത്. ഈ അമ്മ ജീവിച്ച മണ്ണിൽ, ഈ അമ്മ മരിച്ച മണ്ണിൽ, ഈ അമ്മ പ്രാർത്ഥിച്ച അതേ ദേവാലയത്തിൽ ആ ശരീരം അടക്കം ചെയ്യണമെന്ന് നാട്ടുകാർ തീരുമാനിച്ചു.